Hi all, welcome back to Sizzling Happiness. Pal Payasam Sweet Boli. Pal Payasam undakkarai aadyam 1 liter pal tilappichu vekkam. Ini oru pressure cooker aduppil vechu choodai varumbol 4 teaspoon nei olikkam. Ini 1 cup panjasarayum അര കപ്പ് സോണ മസൂരി അരിയും ചേർത്ത് പഞ്ചസാര നിറം മാറി കാരമലൈസ് ആകുന്നതുവരെ ഇളക്കി കൊടുക്കാം. പാൽപായസം വെക്കാനായി ഏത് ടൈപ്പ് പച്ചരി വേണമെങ്കിലും യൂസ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം പഞ്ചസാര കാരമലൈസ് ചെയ്ത് എടുക്കാൻ. ഇപ്പോൾ പഞ്ചസാര കാരമലൈസ് ആയിട്ടുണ്ട്. ഇനി തിളപ്പിച്ചു വെച്ചിട്ടുള്ള പാൽ കുറച്ച് കുറച്ചായി ഒഴിച്ച് കൊടുക്കാം. പാൽ ഒഴിച്ച് കഴിഞ്ഞ് ഫ്ലെയിം ഹൈ ആക്കാം. ഒന്ന് ഇളക്കി തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ ലിഡ് വെച്ച് അടച്ച് ലോ ഫ്ലെയിം ആക്കി 25 മിനിറ്റ് വേവിക്കാം. ഇരുപത്തഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. 25 മിനിറ്റ് ആയിട്ടും വിസിൽ വന്നില്ലെങ്കിൽ ഫുൾ ഫ്ലെയിം ആക്കി ഒരു വിസിൽ അടിപ്പിക്കണം. ഇപ്പോൾ ഒരു വിസിൽ അടിച്ചിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി 30 മിനിറ്റ് കുക്കർ അനക്കാതെ വെക്കണം. 30 മിനിറ്റ് കഴിഞ്ഞ് കുക്കർ തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ കുറുകിയിരിക്കുന്ന പായസത്തിലോട്ട് ചൂട് പാല് ഒഴിക്കാം. ഇവിടെ 1.5 കപ്പ് ചൂട് പാൽ ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പാൽ പായസം തയ്യാറായി. ഇനി സ്വീറ്റ് ബോളി തയ്യാറാക്കുന്ന എങ്ങനെയെന്ന് കാണാം. ഒരു പാത്രത്തിൽ 1/2 കപ്പ് മൈദയും 1 പിഞ്ച് ഉപ്പും 1 പിഞ്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി 2.5 ടീസ്പൂൺ നല്ലെണ്ണ മാവിലോട്ടൊഴിച്ച് കൈ വെച്ച് നന്നായി തിരുമി യോജിപ്പിക്കാം. ഇനി 3 ടേബിൾ സ്പൂൺ വെള്ളം കുറച്ച് കുറച്ചായി ഒഴിച്ച് മാവ് കുഴച്ച് എടുക്കാം. മാവ് നല്ല മയം വരുന്നതുവരെ കുഴയ്ക്കണം. കുഴച്ച മാവിലോട്ട് 1 ടീസ്പൂൺ നല്ലെണ്ണ കൂടി ചേർത്ത് മയം വരുന്നതുവരെ കുഴയ്ക്കണം. ഇപ്പോൾ ഈ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് മാവ് 1.5 മണിക്കൂർ മാറ്റി വയ്ക്കാം. മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ച സമയം കൊണ്ട് ചനാദാൽ ഫില്ലിംഗ് തയ്യാറാക്കാം. ഒരു പ്രഷർ കുക്കറിൽ 1/2 കപ്പ് ചനാദാലും 1.5 കപ്പ് വെള്ളം ഒഴിച്ച് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 പിഞ്ച് ഉപ്പും ഇട്ട് ഫുൾ ഫ്ലെയിമിൽ 2 വിസിൽ അടുപ്പിക്കണം. ഇനി പ്രഷർ പോയി കുക്കർ തുറന്നിട്ട് ഒന്ന് ഇളക്കി പിന്നെയും അടച്ച് 1 വിസിൽ ഫുൾ ഫ്ലെയിമിൽ 1 പ്രാവശ്യം കൂടി അടുപ്പിക്കണം. ഇനി 1/2 കപ്പ് പഞ്ചസാരയും 4 ഏലക്കയും ഒരു മിക്സി ജാറിൽ പൊടിച്ചെടുക്കാം.
പൊടിച്ച പഞ്ചസാരയും ഏലക്കയും അരിച്ച് മാറ്റി വെക്കാം. ഇനി വെള്ളമൂറ്റിയ പരിപ്പ് ഈ മിക്സി ജാറിൽ തന്നെ പൊടിച്ചെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാകുമ്പോൾ പരിപ്പിട്ട് 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വഴറ്റാം. പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ പൊടിച്ചു വെച്ച പഞ്ചസാരയും ഏലക്കയും കൂടി ചേർത്ത് നന്നായി വഴറ്റി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ചനാദാൽ മിക്സ് ചൂടാറുമ്പോൾ ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള ഉരുളകളാക്കി എടുക്കാം. ഇനി കുഴച്ചു വെച്ച മൈദാ മാവിൽ നിന്ന് കുറച്ച് മാവെടുത്ത് വീഡിയോയിൽ കാണുന്നത് പോലെ കയ്യിൽ വെച്ച് പരത്തി പരിപ്പ് ഉരുളകളിൽ ഒരു കോട്ടിംഗ് വരുന്നത് പോലെ കവർ ചെയ്ത് കൊടുക്കണം. മൈദാ മാവ് വെച്ച് കവർ ചെയ്ത ഈ ഉരുളകൾ അരിപ്പൊടിയിൽ ഇട്ട് വെക്കാം. ഇതുപോലെ തന്നെ ബാക്കി ഉരുളകളും തയ്യാറാക്കി എടുക്കാം. തയ്യാറാക്കി വെച്ചിട്ടുള്ള ഉരുളകളെല്ലാം ഇനി പരത്തി എടുക്കാം. ഇനി ചൂടായി കിടക്കുന്ന തവയിലിട്ട് ലോ ഫ്ലെയിമിൽ ചുട്ടെടുക്കാം. ഈ അളവിൽ 10 ബോളി തയ്യാറാക്കാൻ പറ്റും. ഈ ഓണക്കാലത്ത് ട്രൈ ചെയ്യാൻ പറ്റിയ രണ്ട് സ്വീറ്റ് ഡിഷസാണ് പാൽ പായസവും ബോളിയും. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. ഇപ്പോൾ സ്വീറ്റ് ബോളി തയ്യാറായി. പാൽ പായസത്തിൻ്റെ കൂടെ സ്വീറ്റ് ബോളി നല്ലൊരു കോമ്പിനേഷനാണ്. മറ്റൊരു റെസിപ്പിയുമായി വരുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് സിസ്ലിംഗ് ഹാപ്പിനെസ്.